ഒരു പരീക്ഷണം വരുമ്പോ നമ്മൾ ചിലപ്പോ വിചാരിക്കും എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്തിട്ടായിരിക്കും, ആവണമെന്നില്ല. ശരീരമാസകലം വ്രണങ്ങളായി മുറിവുകളായി അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷണത്തിൽ കഴിയുമ്പോ, ഇന്നത്തെ പഴയകാല യമൻ, ഇന്നത്തെ ദഫാർ, ഇന്ന് ഒമാനിലെ സലാലയിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മഖാമുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമിക്കുന്നവരാണെന്ന് മഹാനവറുകൾ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അയ്യൂബ് നബി അലൈഹിസ്സലാം നന്നായി ക്ഷമിക്കുന്നവരാണ്. എന്റെ ദാസൻ എത്ര നല്ല ദാസനാണ്. ഇന്നഹു അവ്വാബ്, ആ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്ന നല്ലൊരു സൃഷ്ടിയാണ്, എന്റെ അടിമയാണ്. അള്ളാഹു കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ് നിഅമൽ അബദ്. മഹാനവറുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്. പക്ഷെ പരീക്ഷണം വന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ലബിഥ അയ്യൂബ് അലൈഹിസ്സലാം ഫീ ബലാഇഹി 18 സനഅ ആമൻ, 18 വർഷമാണ് രോഗം ബാധിച്ചു കടന്നത്. 18 വർഷം എങ്ങനത്തെ രോഗം എന്നറിയോ? മുറിവുകളായി പുഴുക്കളരിക്കുന്ന വിധമുള്ള രോഗമുണ്ടായി. നാട്ടുകാരും വീട്ടുകാരൊക്കെ പിന്നെ നോക്കാണ്ടായിപ്പോയി. പക്ഷേ പ്രവാചകൻ എന്ന നിലയിൽ മഹാൻ ചെയ്യേണ്ട ദൗത്യം നിർവഹിച്ചതിന്റെ ശേഷമാണ് ഈ പരീക്ഷണം എന്നതാണ് അതിലെ ശരി. ദാവത്ത് ചെയ്യുന്ന സമയത്ത് വ്രണങ്ങളുമായിട്ട് ആൾക്കാരത്ത് ചെല്ലാൻ പറ്റില്ലല്ലോ. ജനങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുത്തു, ഉത്തരവാദിത്വങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നൊരു 18 കൊല്ലം പ്രയാസത്തിന്റെ ലോകമാണ്. കൂടെയുള്ളവരും വീട്ടുകാരും പ്രിയപ്പെട്ട ഭാര്യയായ റഹ്മ ബീവി ഒഴികെ ആരും കൂടെയില്ല. എല്ലാവരും ഉപേക്ഷിച്ചു പോയി. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, പോയി. നബി തങ്ങൾ പറഞ്ഞു, ഫറഫലഹുൽ ഖരീബു വൽ ബഈദു ഗൈറ അഖവൈനില, മഹാനവറുകളുടെ ബന്ധുക്കളിൽപ്പെട്ട രണ്ട് സഹോദരന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, അവർ അയ്യൂബ് നബിന്റെ കൂടെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം ജ്യേഷ്ഠം പറഞ്ഞു അനുജനോട്, അയ്യൂബ് എന്നവര് കേൾക്കണ്ട, തങ്ങള് പറയാ ഹദീസാണ്. قال احدهما للاخر تعلم ان ايوب اصاب ذنبا عظيما. എനിക്ക് തോന്നുന്നത് അയ്യൂബ് എന്നവരെ വലിയൊരു കുറ്റം ചെയ്തിട്ടുണ്ട്, അതിന് അള്ളാഹു നൽകുന്ന ശിക്ഷയായിരിക്കണം ഇത്. കുറെ നേരം ഇങ്ങനെ ഇരുന്ന് ഒരുപാട് ദിവസമായി, 18 കൊല്ലായില്ലേ. എനിക്ക് തോന്നുന്നത് അയ്യൂബ് നബിക്ക് എന്തോ കാര്യമായൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ പേരിൽ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണിതെന്നാണ്. അപ്പൊ അനുജൻ ചോദിച്ചു, വലിമ, എന്തേ കാരണം, എന്തേ നിങ്ങൾക്ക് അങ്ങനെ അയ്യൂബ് എന്നവര് വലിയ തെറ്റ് ചെയ്തു എന്ന് തോന്നാൻ കാരണം? لأن الله ابتلاه منذ 18 عاما ما رفع عنه. 18 കൊല്ലമായിട്ട് ഈ അസുഖത്തിൽ നിന്ന് മോചനം ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് അള്ളാഹു നൽകിയ പരീക്ഷണമായിരിക്കണം, ശിക്ഷയായിരിക്കണം. എഴുന്നേറ്റ് പോയപ്പോ ഈ അനുജന് വല്ലാണ്ട് വേദനിച്ചു. അയ്യൂബ് നബിയോട് ചെന്ന് പറഞ്ഞു, അയ്യൂബ് നബിയേ, ഇന്ന അഖീ ഖൂലു ഇന്നക ഇർതഖബ്ത ദംബൻ അദീമാ, എന്റെ ജ്യേഷ്ഠം പറയുന്നുണ്ട് അയ്യൂബ് നബിയെ നിങ്ങൾ കാര്യമായ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അല്ലാഹു ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകിയില്ല? അപ്പൊ നിങ്ങൾക്കൊരു കാര്യമായി തെറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്തായിരിക്കും അത് എന്ന് ചോദിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങനെ ഒരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. غير اني اذا سمعت الرجل يحلف فاخاف ان ينحف فارجع الى بيتي فاكفر عنه.
ഞാൻ ചെയ്യുന്ന ഒരു പണി, ഏതെങ്കിലും ഒരാൾ വല്ലാഹി എന്ന് പറഞ്ഞ് സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ, വല്ലാഹി ഞാൻ ഇത് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് കസമാണ്, അത് സത്യം ചെയ്തു പറയലാണ്. അത് ചെയ്തിട്ട് ഒരാൾ പറഞ്ഞതിന് എതിര് ചെയ്താൽ ചില പ്രായശ്ചിത്തം കഫാറത്ത് ചെയ്യണം. ഒന്നുകിൽ 60 മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുകയെ, 3 ദിവസം നോമ്പെടുക്കുകയെ, അടിമയെ മോചിപ്പിക്കുകയെ, ഷറഇൽ പല വിധത്തിൽ ഇതിന്റെ കഫാറത്ത് കാണാൻ കഴിയും. അയ്യൂബ് നബി പറഞ്ഞു, ആരെങ്കിലും ഒരാൾ വല്ലാഹി എന്ന് അല്ലാഹുവിന്റെ നാമം വെച്ച് സത്യം ചെയ്ത് പറയുന്നത് കേട്ടാൽ ഞാൻ വീട്ടു പോയിട്ട് അയാൾ ആ സത്യം പിഴക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടിയിരുന്ന പിഴ ഞാൻ എന്റെ പൈസ എടുത്ത് പാവങ്ങൾക്ക് ഞാൻ കൊടുക്കും. ആ മനുഷ്യൻ അല്ലാഹുവിനെ പറ്റി പറഞ്ഞതിൽ ഒരു വീഴ്ച വരുത്തിയത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം അയാൾക്ക് വരണ്ട എന്ന് വിചാരിച്ച് ഉപകാരം ചെയ്യുന്നൊരു കാര്യമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നല്ലാതെ തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആര് പറഞ്ഞു? നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. ആരോ ചെയ്യുന്ന സത്യത്തിന് ആ സത്യം പിഴച്ചു പോയാൽ കൊടുക്കേണ്ട പിഴ അല്ലെങ്കിൽ കഫാറച്ച് അതിന്റെ എക്സ്പിയേഷൻ ആര് കൊടുക്കും? അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇത്രേ ചെയ്യുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം അല്ലാഹുവിന്റെ ഇസ്മ വെച്ച് സത്യം ചെയ്യുന്നത്, അല്ലാഹുവിന്റെ നാമം വെച്ച് സത്യം ചെയ്ത് കളിക്കുന്നത് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ സഹിക്കാൻ കഴിയില്ല. അപ്പോ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ചെന്നപ്പോ മഹാൻ പറഞ്ഞ വാക്ക്, ആരെങ്കിലും അല്ലാഹുവിനെ വെച്ച് തമാശ രൂപേണ സത്യം ചെയ്തു പറഞ്ഞാൽ ആ സത്യം പാലിക്കാതിരുന്നാൽ കൊടുക്കേണ്ട പ്രായശ്ചിത്തം ഞാൻ എന്റെ വീട്ടിന്റെ എന്റെ പൈസയിൽ നിന്ന് കൊടുക്കാറാണ് പതിവുള്ളൂ. അങ്ങനത്തെ എന്നെയാണോ നിങ്ങൾ ഈ തെറ്റിദ്ധരിച്ചത് എന്ന് ചോദിച്ചു. അല്ലാഹു തആല അത്ഭുതകരമായി ശിഫ കൊടുത്തു.